380 കിലോ തൂക്കമുള്ള കൂറ്റൻ കാളാസ്രാവിനെ പിടികൂടിയ 50-കാരനെതിരെ അന്വേഷണം. ഫുജേറ കടലിൽ നിന്ന് ഈ സുലൈമാൻ എന്ന മീൻപിടുത്തക്കാരനാണ് സ്രാവിനെ ചൂണ്ടയിൽ പിടിച്ചത്. ചൂണ്ടയിൽ കുടുങ്ങിയ സ്രാവിനെ 2 മണിക്കൂർ നേരത്തെ പ്രയത്നത്തിന് ശേഷമാണ് ബോട്ടിലെത്തിച്ചത്. സ്രാവ് ശല്യം ചെയ്യുന്നതായി നിരവധി മീൻപിടുത്തക്കാർ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് പിടിക്കാൻ തീരുമാനിച്ചതെന്ന് ഈ സുലൈമാൻ പറയുന്നു. എന്നാൽ സ്രാവ് ഇത്ര വലിയതായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിനെ പിടിക്കാനായതിൽ മറ്റു മീൻപിടുത്തക്കാരൊക്കെ സന്തുഷ്ടരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിലക്കേർപ്പെടുത്തിയ സമയത്താണ് ഈദ് സുലൈമാൻ സ്രാവ് വേട്ട നടത്തിയതെന്നാണ് അധികൃതർ പറയുന്നത്. സ്രാവ് ഗർഭിണിയായിരുന്നു എന്നതിനാൽ ജീവി സംരക്ഷണത്തിന് വേണ്ടി വാദിക്കുന്നവരും എതിരായി രംഗത്ത് വന്നു. 16 ഭ്രൂണങ്ങളാണ് സ്രാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് കണ്ടെത്തിയത്. സ്രാവ് വേട്ടയ്ക്ക് മുൻപ് താൻ ഫുജറ ഫിഷർമൻ അസോസിയേഷനിൽ അന്വേഷണം നടത്തിയിരുന്നുവെന്നും സ്രാവിനെ പിടിക്കാൻ അനുമതിയുണ്ടെന്നാണ് അറിഞ്ഞതെന്നും ഈദ് സുലൈമാൻ പറയുന്നു. സ്രാവുകളുടെ പ്രജനനകാലമായ 1 ഫെബ്രുവരി മുതൽ 30 ജൂൺ വരെ സ്രാവു വേട്ടയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞ വർഷം കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു. ഈ വർഷം ഈ നിയമത്തിൽ നിരോധനം 1 മാസം കുറച്ച് മാർച്ച് 1 മുതൽ ജൂൺ 30 വരെ ആക്കുകയായിരുന്നു. എന്നാൽ ഇളവനുവദിക്കുന്ന ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നത് മാർച്ച് 1 മുതൽ മാത്രമാണെന്നും ഈ വർഷം ഫെബ്രുവരിയിൽ കഴിഞ്ഞ വർഷത്തെ ഉത്തരവ് നിലനിൽക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.